ഞങ്ങളുടെ അമ്പരാനെ ഞങ്ങളിൽ നിന്നും കടം വാങ്ങുന്നത് വരെ ഞങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ ആ അമ്മേ. അയ്യോടാ പൊന്നും കുടമേ, നിനക്കെങ്ങനെ തോന്നിയല്ലോ റോസ് ചേട്ടിയുടെ സുഖവരെ അന്വേഷിക്കാൻ എന്നാ കേട്ടു. എനിക്കേ ഒരു സുഖമില്ല. എന്താ ചികിത്സിക്കാൻ വല്ല തയ്യാറെടുപ്പുണ്ടോ? അവന്റെ ഒരു സുഖ അന്വേഷണം നാറി ശവമേ. അമ്പമ്പോ, ഈ പെണ്ണും പിള്ളേരെ ഒരു നാക്ക് വെറുതെ അല്ല ചന്ദ്രറോസിന് പേര് വീണത്. എടാ, നിന്റെ അപ്പന്റെ മടിയിൽ വെച്ചിട്ട് പേരില്ലടാ ചന്ദ്രറോസിന്. ഇനി എങ്ങനെയാടാ മോശം വരിക? നിന്റെ മോളെ കല്യാണക്കാരി എന്തായി? ഒന്നും പറയണ്ട എന്റെ ഔസേപ്പ് മാപ്പിളെ, വരുന്ന ആലോചനകൾ മുഴുവൻ അങ്ങ് അലസിപ്പോവാണ്. അല്ല, ഔസേപ്പ് മാപ്പിളയ്ക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് വിരോധമില്ല കേട്ടോ. നമുക്കൊന്ന് ആലോചിക്കാം. ശരി, പ്രായം കൂടുതലുണ്ടെന്നല്ലേ ഉള്ളൂ, പെണ്ണിനെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. നോക്കി, ഒരബദ്ധം പറ്റിയതാ. എന്റെ കഷ്ടകാലത്തിന് ഞാനൊരു കുശലം ചോദിച്ചു, അത് ഞാൻ ഇങ്ങെടുത്തു. കർത്താവ് തമ്പുരാനെ വിചാരിച്ച് എന്റെ പൊന്നു റോസി, നീ ഒന്ന് പോ. എന്റെ മോളെ കെട്ടിക്കാഞ്ഞിട്ട് ഇയാളൊരു ക്രിമിനടി, ഇയാളൊരു കുശലം. ജെയിംസ്, എന്തോ ഈ സാധനത്തിൽ ചാക്ക് എടുത്ത് പുറത്തു വയ്ക്കാൻ പറഞ്ഞ എന്റെ പൊന്ന് പെങ്ങളെ. ഹലോ, സ്റ്റാർ ഹോട്ടലല്ലേ ഇത്? യൂണിവേഴ്സൽ ക്ലബിൽ നിന്നാണ്. ഒരാറ് ചായ, പഴംപൊരി ഉണ്ടെങ്കിൽ ഒരു ആറ് പ്ലേറ്റ്, രണ്ട് ഓംലെറ്റ്, രണ്ട് കാപ്പി വേഗം കൊടുത്തേക്കണം. എന്റെ ഒരു സ്റ്റാർ ഹോട്ടൽ. ആ ജെയിംസ്, എന്താ പോലെ? നമ്മുടെ കടയുടെ പേര് സ്റ്റാർ ഹോട്ടൽ എന്നാണ്. റവാസ് തുറന്നു നോക്കിയേ. റവാസ് തുറന്നു തന്നെ. നേരം വെളുത്തിട്ട് ആറാമത്തെ ഫോണാണ്. അവന്റെ അമ്മേനെ കെട്ടിക്കാൻ പഴംപൊരിയും ഓംലെറ്റും. ഒരു നമ്പറിന്റെ വ്യത്യാസം ഉള്ളു മുതലാളി. അതുകൊണ്ടാ റോങ് നമ്പറാ. എന്തൊരു കഷ്ടം നോക്കി, ഞാൻ പൊറുതി മുട്ടി. ഇനി ഈ സാധനത്തിന് ഞാൻ ചന്ത കോത്തിരിക്ക് വലിച്ചെറിയും. മനുഷ്യനെ ഇരിക്കപ്പൊറുതി എന്താ ചെയ്യുന്നത്?